ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ആടിൻ്റെ കുടല വെച്ചിട്ട് നല്ലൊരു കിഡില റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒക്കെ നന്നായിട്ട് ചതച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ റോസ്റ്റിൽ സവാള ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ചുവന്നുള്ളി നിറയെ എടുത്തിട്ടുള്ളത്. കുടലിൻ്റെ ആ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും സവാള ചേർക്കാണ്ട് ചുവന്നുള്ളി നിറയെ ചേർത്തിട്ട് നിങ്ങൾ കറി വെച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തി കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തി കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം പെരുംജീരകം ചേർത്തി കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ പേസ്റ്റ് നമുക്ക് ചേർത്തി കൊടുക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ എല്ലാം പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാൻ ചാൻസ് നല്ലതുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഇത് വെച്ചതിന് ശേഷം അതൊന്ന് വഴന്നു വരുന്നത് വരെ എവിടേക്കും മാറാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും ചുവന്നുള്ളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വാടിയിട്ട് നല്ല കറക്റ്റായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കറിവേപ്പില ആണ് ചേർത്തി കൊടുക്കുന്നത്. ഇതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്തി കൊടുക്കുക. ഞാനിവിടെ 1-2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വെന്ത് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. മസാലയോടൊപ്പമൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്തി കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തി കൊടുക്കുക. എന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തി കൊടുക്കുക. എന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക. പൊടി ഐറ്റംസ് എല്ലാം കുറച്ച് ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. ഗരം മസാല പൊടി ഞാൻ 1/2 സ്പൂണാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം ഞാൻ പാകത്തിനുള്ള ഉപ്പും ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ അധികം ചേർത്തി കൊടുത്തു എന്ന് വെച്ചാൽ നമ്മളുടെ കുടലായതുകൊണ്ട് അത് നന്നായിട്ട് ചുങ്ങിയിട്ടാണ് വെന്തിട്ട് വരിക. അപ്പോൾ അതിലേക്കുള്ള മസാലയല്ലേ വേണ്ടുള്ളൂ. അത് കാരണമാണ് കുറച്ച് മസാലപ്പൊടി ചേർത്തി കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളും അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല ഫ്ലേവർ ആയിട്ടുള്ള നല്ലൊരു മണമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് കുടൽ ചേർത്തി കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ആടിൻ്റെ കുടലാണ്. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ വേറെ വെള്ളമോ അങ്ങനെയൊന്നും ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തി കൊടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. 2 ഒരുപാട് സമയമെടുക്കും നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കുക, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതില്ലാത്തവരും നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതിൽ ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. വേവിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കും, അത് കാരണമാണ്. ഇപ്പോൾ ഒന്ന്
തുറന്ന് നോക്കിയിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് നന്നായിട്ട് വറ്റിയിട്ട് നല്ല കുടൽ നന്നായിട്ട് ചുങ്ങി വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വേവ് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എത്രത്തോളം വെള്ളമാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല റോസ്റ്റ് പോലെ ചുങ്ങിയിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീട്ടിലെല്ലാവരും തന്നെ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്തൊന്ന് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റിത്തുടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്തി കൊടുക്കണം. അതിനായിട്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തിയത്. റോസ്റ്റ് ആകുമ്പോൾ മുളക് പൊടിയെക്കാട്ടിലും ടേസ്റ്റ് കൂടിയ കുരുമുളക് പൊടിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. എന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ റെസിപ്പിയും, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.